ഏറ്റവും പുതിയ പുതിയ സിനിമകൾ, ആൽബങ്ങൾ, വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശേഷം ബെല്ലൈക്കൺ അമർത്തൂ. ഈ ബെല്ലൈക്കൺ അമർത്തുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഓട്ടോമാറ്റിക്കായി ഈ വീഡിയോകൾ എത്തുന്നതാണ്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ നടൻ ദിലീപ് അഭിനയിച്ച രാമലീല ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വൻ ജനമാണ് ഇന്ന് തിയേറ്ററുകളിൽ രാമലീല കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. മികച്ച ഒരു സിനിമ തന്നെയാണെന്നാണ് കൂടുതൽ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പോലും പല പ്രമുഖരും നടി നടന്മാർ പോലും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഒരു നടൻ്റെ പേരുകൊണ്ട് മാത്രം ആ ഒരു സിനിമ നമുക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരു വ്യക്തിയുടെ മാത്രമല്ല സിനിമ, അത് വലിയൊരു കൂട്ടായ്മയുടേതാണെന്ന വാദപ്രതിവാദങ്ങൾ മുറുക്കുന്നതിനിടെയാണ് രാമലീല ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത്. നേരത്തെ ചിത്രത്തിനെതിരെ നിരവധി പ്രസ്താവനകൾ ഉയർന്ന സാഹചര്യത്തിൽ മഞ്ജു വാര്യർ, ജോയ് മാത്യു, ആഷിഖ് അബു തുടങ്ങി പ്രമുഖർ ഈ സിനിമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഫാൻസുകാരും ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് രാമലീല എന്ന സിനിമ. മാത്രമല്ല നിരവധി ആളുകൾ പോലും രാമലീലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അത് ദിലീപിനോടുള്ള ഒരു സ്നേഹം മാത്രമല്ല, ആ ഒരു സംവിധായകൻ, അതിന് പണം ഇറക്കിയ പ്രൊഡ്യൂസർ എന്നിവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത്. ഒരു വ്യക്തിയുടേതല്ല ഈ സിനിമ എന്ന് പറയാൻ ഏറ്റവും കാരണം ഇതിനകത്ത് പ്രവർത്തിച്ച, വർഷങ്ങളോളം പ്രവർത്തിച്ച നിരവധി ആളുകൾ ഇതിനകത്ത് ഈ ഒരു സിനിമയിൽ ചേരുന്നുണ്ട്. ഇപ്പോഴിതാ ലാൽ ജോസും എത്തിയിരിക്കുന്നു. സിനിമയ്ക്കൊപ്പം മാത്രമല്ല അവനോടൊപ്പം എന്നാണ് ലാൽ ജോസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. അവനോടൊപ്പം എന്നുദ്ദേശിച്ചത് ദിലീപിനെ തന്നെയാണ്. നേരത്തെ ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ച ചുരുക്കം ചില സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തമായത് ഇതുപോലുള്ള ഏത് സിനിമകളാണെങ്കിൽ പോലും അതിനകത്തുള്ള ഏത് നായകനാണെങ്കിലും അവർ ഏത് പ്രതിയാണെന്നോ പ്രതി അല്ലെന്നോ എന്ത് തീരുമാനിച്ചാലും നമ്മൾ ആ ഒരു സിനിമയുടെ പിന്നിലുള്ള പല പ്രവർത്തകരെയും കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സിനിമ കാണുന്നവരാണെങ്കിൽ ആ ഒരു സിനിമയെ കണ്ടിട്ട് നമ്മുടെ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അത് വിജയിപ്പിക്കുക. ഇതുപോലത്തെ സിനിമ വാർത്തകളും മറ്റുള്ള എല്ലാ ന്യൂസുകളും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ. ശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ വീഡിയോസുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു. മലബാർ ടുഡേ. കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ.